ലൈഫ് മിഷൻ കോഴക്കേസിൽ അറസ്റ്റിലായ ശിവശങ്കറെ ഒടുവിൽ കോടതി റിമാൻഡ് ചെയ്തു. ഇ ഡി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ടാണ് റിമാൻഡ് ചെയ്തത്. 9 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് തന്നെ. എറണാകുളം ജയിലിലാണ് ഇപ്പോൾ ശിവശങ്കർ. ഇത്രയും ദിവസം ചോദ്യം ചെയ്തെങ്കിലും ശിവശങ്കറിൽ നിന്ന് കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ല, ഒരു തുരുമ്പ് പോലും ലഭിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കിട്ടു? ലൈഫ് മിഷൻ കോഴപ്പണം കൈപ്പറ്റിയെന്ന് ചോദ്യം ചെയ്യലിൻ്റെ ഒരിടത്തും ഒരു ഘട്ടത്തിലും ശിവശങ്കർ സമ്മതിച്ചിട്ടില്ല. സ്വപ്നയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തിപരമാണെന്നും ലൈഫ് മിഷനുമായി ബന്ധമില്ലെന്നുമാണ് ശിവശങ്കർ നൽകിയ മറുപടി. കേസിൽ സ്വപ്നയുടെ പക്കൽ നിന്നും പുതുതായി ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കണമെന്നാണ് ഇ ഡി പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഇ ഡി ആലോചിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്ത ശേഷം 14 രാത്രി 11:30 ശിവശങ്കറിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിവശങ്കറിൻ്റെ 3-ാമത്തെ അറസ്റ്റാണിത്. 31 ശിവശങ്കർ സർവീസിൽ നിന്നും വിരമിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട്, ഡോളർ കടത്ത്, ഇപ്പോൾ ലൈഫ് മിഷൻ കേസിലെ കോഴ, ഈ 3 കേസുകളിലാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിദേശ നാണ്യ വിനിമയ നിരോധന നിയമപ്രകാരം CBIയും ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികളിൽ NIA മാത്രമാണ് ശിവശങ്കറിനെ പ്രതി ചേർക്കാത്തത്. ശിവശങ്കറിൻ്റെ സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയും സ്വപ്നയുടെയും ഉടമസ്ഥതയിലുള്ള ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ 1 കോടി രൂപ ശിവശങ്കറിനുള്ള കോഴയാണെന്ന സ്വപ്നയുടെ മൊഴികളാണ് ശിവശങ്കറിനെ പ്രതി ചേർക്കാൻ കാരണവും ഇപ്പോൾ പിടികൂടിയതും. UAE സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ച പദ്ധതിയിൽ കോടികളുടെ കോഴ ഇടപാട് നടന്നതായുള്ള കേസിലാണ് ശിവശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ഘടിപ്പിക്കുന്നത്.